ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വേദനയില്ലാതെ നേട്ടങ്ങളൊന്നും കൊയ്യുവാൻ കഴിയില്ലെന്ന് നാം സാധാരണ പറയാറുണ്ട്. വേദനയുടെ ഉറവിടം ദൈവമല്ല, മനുഷ്യൻ പാപത്തിൽ വീണ ശേഷമാണ് വേദനകൾ ഭൂമിയിൽ ഉളവായത്. എന്നാൽ പ്രത്യേകമായ ഒരു നല്ല ഉദ്ദേശത്തോടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വേദനകൾ അനുവദിക്കാറുണ്ട്. വേദനകൾ പ്രച്ഛന്ന വേഷധാരിയായെത്തുന്ന അനുഗ്രഹങ്ങളായി മാറാം. ഒരു സ്ത്രീ തൻ്റെ ഗർഭകാലത്തും പ്രത്യേകിച്ച് പ്രസവ സമയത്തും വളരെ വേദനയിലൂടെ കടന്നുപോകുന്നു. എന്നാൽ അവളുടെ മുൻപിൽ ഒരു സന്തോഷം വെക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ തൻ്റെ സമയമായിരിക്കുന്നതുകൊണ്ട് അവൾ വേദനപ്പെടുന്നു. എന്നാൽ തൻ്റെ കുഞ്ഞ് പിറന്നതിൻ്റെ സന്തോഷത്താൽ അവൾ തൻ്റെ വേദന മറക്കുന്നു. യേശു ക്രൂശിൽ സഹിച്ചത് ഒരു പ്രസവ വേദനയായിരുന്നു. ഇന്ന് ആ വേദനയ്ക്ക് ശേഷം അവൻ സന്തോഷത്തിലാണ്. അവൻ്റെ കുഞ്ഞിനെ കണ്ടാണ് അവൻ സന്തോഷിക്കുന്നത്. നമ്മളാണ് ആ കുഞ്ഞ്. ഇന്ന് അവൻ തൻ്റെ ക്രൂശിലെ വേദന മറന്നുപോയിരിക്കുന്നു. അധികം ആളുകളും അവരുടെ വേദനകളെ പ്രയോജനപ്പെടുത്താറില്ല. നഷ്ടങ്ങളുടെ ഏടുകളിൽ നിന്ന് ഒന്നും പഠിക്കാറുമില്ല. വേദനകളിൽ നാം നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്കായി വെളിപ്പെടും. വേദനകൾക്ക് നമ്മെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കൊണ്ടുപോകുവാൻ കഴിയും. വേദനകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പരിശോധനയാണ്. നാം ദൈവത്തിലേക്ക് അടുക്കുമോ ദൈവത്തിൽ നിന്ന് അകലുമോ എന്നതിൻ്റെ പരിശോധന. ഒരിക്കൽ നാം ഒരു വേദനയിലൂടെ കടന്നുപോയാൽ അതിൽ നിന്നും നാം പുറത്തു വരുന്നത് ഒരു ശുശ്രൂഷയുമായിട്ടാണ്. അതേ വേദനയിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുവാനുള്ള ശുശ്രൂഷ. റോമർ 8:17. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ.